തിയേറ്ററുകാരെ രക്ഷിച്ച ദുൽഖറിനും മമ്മൂട്ടിക്കും ഇതെന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ ആരാധകർ പോലും ചോദിക്കുന്നത്. ദുൽഖറിന്റെ ചിത്രം സല്യൂട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ ദിവസം റിലീസായി. സോണി ലീവിലെത്തിയ ഈ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ദുൽഖർ സൽമാന് തിയേറ്ററുകാരുടെ വിലക്കും വന്നു. തന്റെ മോനെ തൊട്ടില്ലേ, എന്നാൽ ബാപ്പയും ഇറങ്ങി. മോനെ തൊട്ടാൽ ബാപ്പ വെറുതെ ഇരിക്കത്തില്ല എന്നാണ് ആരാധകർ പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ പുഴു എന്ന ചിത്രം ഉടൻ തന്നെ ഒ ടി ടിയിൽ എത്തുകയാണ്. അതും സോണി ലീവിൽ തന്നെ. രണ്ട് സിനിമകളും ഒരേ രീതിയിലാണ് കരാറായത് എന്ന തരത്തിലുള്ള വാർത്തകളും ചില സ്ഥലങ്ങളിൽ നിന്നും പൊങ്ങി വരുന്നുണ്ട്. എന്തായാലും ലാഭങ്ങൾ മാത്രമേ കൊയ്തിട്ടുള്ളൂ മമ്മൂട്ടിയും ദുൽഖറും ഒ ടി ടി പ്ലാറ്റ്ഫോം ഡീലാക്കിയതോടെ ഈ ചിത്രങ്ങൾ. സീൻസ് ഇൻ സെല്ലുലോയിഡിന്റെ ബാനറിൽ എസ് ജോർജ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. ദുൽഖറിന്റെ വേപ്പർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ സഹനിർമ്മാണവും വിതരണവും. അതുകൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ വരുന്നതായതുകൊണ്ട് ഒരേപോലെയായിരിക്കും ഡീലായതും. മികച്ച തുക തന്നെ ഈ രണ്ട് ചിത്രങ്ങൾക്ക് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി നായകനാകുന്ന പുഴു ഒ ടി ടി റിലീസ് ആവുന്നു എന്ന കാര്യം ഫേസ്ബുക്കിലൂടെ മമ്മൂട്ടി തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒ ടി ടി റിലീസിനെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയായിരുന്നു ഇത്. സോണി ലീവിലൂടെയാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത്. റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല, ഉടൻ തന്നെ എത്തുമെന്നാണ് മമ്മൂട്ടിയും പറഞ്ഞിരിക്കുന്നത്. നവാഗതയായ റത്തീനയാണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് മമ്മൂട്ടി മലയാളത്തിൽ ഒരു വനിതാ സംവിധായകയുടെ സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന പ്രത്യേകതയും പുഴുവിനുണ്ട്. മമ്മൂട്ടിക്കൊപ്പം പാർവതി തിരുവോത്തും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമാണ്. ഉണ്ടയ്ക്ക് ശേഷം ഹർഷാദ് കഥ എഴുതുന്ന ചിത്രമാണ് പുഴു. വൈറസിന് ശേഷം ഷറഫ് സുഹാസ് കൂട്ടുകെട്ട് ഹർഷാദിനൊപ്പം ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. സിനിമയുടേതായി വന്ന ടൈറ്റിൽ പോസ്റ്ററും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. കൂടാതെ പുഴുവിനേതായി പുറത്തു വന്ന ടീസറും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. വ്യത്യസ്തമായ ഒരു മമ്മൂട്ടി കഥാപാത്രത്തെ കാണാമെന്നാണ് ആരാധകർ പറയുന്നത്. എല്ലാവരും തിയേറ്ററിലായിരുന്നു പുഴു പ്രതീക്ഷിച്ചത്. എന്നാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എത്തുന്നതുകൊണ്ടും ആരാധകർക്ക് വിഷമമൊന്നുമില്ല. കാരണം പുഴു എന്ന സിനിമ ചർച്ച ചെയ്യുന്നതും അങ്ങനെ ഒരു വിഷയമായിരിക്കുമെന്നാണ് അവരും കരുതുന്നത്. അതിനൊപ്പം തന്നെ മമ്മൂട്ടിയുടെ അടുത്ത ചിത്രവും ഏതാണ്ട് ഇതേ ഗണത്തിൽ വരുന്ന ഒരു ചിത്രമാണെന്ന് പറയപ്പെടുകയാണ്. കാരണം കിട്ടിയോളാണന്റെ മാലാഹ എന്ന ചിത്രത്തിന് ശേഷം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനാകുകയാണ്. മാർച്ച് 25 ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമ ത്രില്ലർ സ്വഭാവമുള്ളതായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അഡ്വഞ്ചർ ഓഫ് ഓമനക്കുട്ടൻ, ഇബിലീസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയ സമീർ അബ്ദുൾ ആണ് ചിത്രത്തിന്റെ കഥ എഴുതുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടി കമ്പനിയിൽ നിന്നും രണ്ടാമതൊരു ചിത്രം കൂടി പിറക്കുകയാണ്. നൻപകൽ നേരത്തെ മയക്കം എന്ന ലിജു ജസ് പല്ലിശ്ശേരി ചിത്രത്തിന് ശേഷം അടുത്തത് ഈ ചിത്രം. ജഗദീഷ്, ഷറഫുദ്ദീൻ, കോട്ടയം നസീർ, സഞ്ജു ശിവറാം, ഗ്രേസ് ആന്റണി, ബിന്ദുപണിക്കർ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ പേരും മറ്റു വിവരങ്ങളും ഉടൻ പ്രഖ്യാപിക്കും. എന്തായാലും മമ്മൂട്ടിയും ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. മമ്മൂട്ടിയുടെ ആദ്യ വേൾഡ് ഡിജിറ്റൽ പ്രീമിയർ നടക്കാൻ പോവുകയാണ് പുഴു എന്ന ചിത്രത്തിലൂടെ.